الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏറ്റവുമധികം പ്രതീക്ഷയുള്ളവനാണ്. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകളെപ്പോലെ വിശ്വാസിക്ക് അല്ലാഹുവെ ഭയമുള്ളതോടൊപ്പം തന്നെ അവന് റജാ പ്രതീക്ഷയും അതേ അളവിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നതാണ് അവന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെടുന്ന വിശ്വാസി അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിയാത്തതായി യാതൊരു കാര്യവുമില്ല. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് എട്ട് പ്രാവശ്യം ആവർത്തിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മൂന്ന് പ്രാവശ്യവും വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒമ്പത് പ്രാവശ്യവും വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഏഴ് പ്രാവശ്യവും വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ എന്ന് രണ്ട് പ്രാവശ്യവും ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് രണ്ട് പ്രാവശ്യവും കാണാൻ കഴിയും. അഥവാ അല്ലാഹു തആലക്ക് കഴിയാത്തതായി യാതൊരു കാര്യവുമില്ല. അല്ലാഹു സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു തആല ആവർത്തിച്ചാവർത്തിച്ച്
പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും അല്ലാഹു തആലയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ മായാതെ മറയാതെ പച്ചയായി നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖ സബ സമാവാത് വ മിനൽ അർളി മിസ്ലഹുൻ. അല്ലാഹു തആല ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഭൂമിയിൽ നിന്നും തതുല്യമായതിന് അവൻ പടച്ചിരിക്കുന്നു. യതനസ്സലുൽ അംറു ബൈനഹുന്ന, ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നു. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന്. ഒരുപാട് വർണ്ണത്തിലുള്ള വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട ജന്തുലോകത്തെ നമ്മൾ കാണുമ്പോൾ, പല രൂപത്തിലുമുള്ള പൂക്കൾ നമ്മൾ കാണുമ്പോൾ, പല രൂപത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ, നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പോലും കഴിയാത്ത ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തെപ്പറ്റിയും നമ്മൾ പഠിക്കുമ്പോൾ, നാം കണ്ടതും കാണാത്തതുമായ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളെ ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ അതിന്റെ ഒരു ലക്ഷ്യം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ്. മാത്രവുമല്ല അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അല്ലാഹുവിന്റെ അറിവ് എല്ലാ വസ്തുക്കളിലും ചൂഴ്ന്നു നിൽക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് സൂറത്തു ത്വലാഖിന്റെ പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാത്തിനും കഴിവുള്ള റബ്ബു സുബ്ഹാനഹു വ തആലയിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. നാം രോഗിയാണെങ്കിൽ നമുക്ക് ശിഫ നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. നാം ദരിദ്രനാണെങ്കിൽ നമുക്ക് ധന്യത നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. നാം കടം കൊണ്ട് പ്രയാസമനുഭവിക്കുന്നുവെങ്കിൽ ആ കടങ്ങളെല്ലാം വീടിക്കിട്ടുവാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം വീട്ടുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല ജോലി നമുക്ക് നൽകുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. നമുക്ക് മക്കളില്ലെങ്കിൽ നമുക്ക് സന്താനങ്ങളെ നൽകുവാൻ കഴിവുള്ളവനാണവൻ. മക്കളെ കൊണ്ട് പ്രയാസമനുഭവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു നൽകുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്തിലും പല സ്ഥലങ്ങളിലും അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. ഏത് വലിയ ധിക്കാരിയെയും താഴെയിറക്കുവാൻ, അധികാരത്തിന്റെ അരമനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുവാൻ കഴിവുള്ളവനാണവൻ. എത്ര വലിയ ഉന്നതനായ ആളെയും താഴ്ന്ന ആളാക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. നിന്ദ്യരായി ഗണിക്കപ്പെടുന്ന ആളുകളെ ഉന്നതരാക്കുവാൻ കഴിവുള്ളവനാണവൻ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, നബിയെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, എല്ലാ രൂപത്തിലുള്ള ആധിപത്യങ്ങളുടെയും അധിപനായ അല്ലാഹുവേ. തുഅ്തിൽ മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. വതൻജുൽ മുൽക്ക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അവരുടെ ആധിപത്യം ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യനാക്കുന്നു. ബിയദികൽ ഖൈർ, അല്ലാഹുവേ നിന്റെ അടുക്കലാണ്, നിന്റെ കൈകളിലാണ് എല്ലാ രൂപത്തിലുള്ള ഖൈറുമുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു ആല ഇംറാനിന്റെ 26-ാമത്തെ ആയത്താണ്. കൊറോണ വൈറസ് ബാധിച്ച് ലോകം മുഴുവനും ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ മാറി ഏറ്റവും നല്ലൊരു വസന്തകാലം കൊണ്ടുവരാൻ അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ട്. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, പ്രതീക്ഷ അസ്തമിക്കുന്ന വാക്കുകൾ പറയുന്ന ആളുകൾ വാട്സപ്പിലൂടെയും മറ്റും വോയിസ് അയച്ച് ബാക്കിയുള്ള ആളുകളെ കൂടി ബേജാറാക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾക്ക് തീരെ പേടിയില്ല, തീരെ ഭയമില്ല, തീരെ ജാഗ്രതയില്ല. എല്ലാത്തിനെയും സാരവൽക്കരിക്കുമ്പോ ചില ആളുകൾ മറ്റുള്ളവരുടെ പ്രതീക്ഷ അസ്തമിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ച് എല്ലാ ആളുകളെയും പേടിപ്പിച്ച് ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ആളുകൾ. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷയുണ്ട്. രോഗം മാറില്ലെന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞാലും എന്റെ റബ്ബ് ഷാഫിയാണ്, ശിഫ നൽകുന്നവനാണെന്ന പ്രതീക്ഷ അവന്റെ മുമ്പിലുണ്ട്. കടം വീട്ടാൻ ഒരു മാർഗവും അവന്റെ മുമ്പിലില്ലെങ്കിലും അവന് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷ. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം
വാർദ്ധക്യമായി, അദ്ദേഹത്തിന് സന്താനമില്ല. ഖാല റബ്ബി ഇന്നി വഹ്നൽ അളമു മിന്നി വഷ്തഅല റഅസു ശൈബ. അല്ലാഹുവേ, എന്റെ എല്ല് ദുർബലമായി, ബലഹീനമായി, എന്റെ മുടി നരച്ചു തിളങ്ങാൻ തുടങ്ങി. പക്ഷേ വലം അഖുംബി ദുആഇക റബ്ബി ശഖിയ, എന്റെ റബ്ബെ നിന്നോട് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാകുന്നില്ല. കണ്ടോ, പ്രതീക്ഷയാണ്. പ്രായമായിട്ടുണ്ട്, ഭാര്യ വന്ധ്യയായിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രയാസം, എല്ലാം ഭൗതികമായ രൂപത്തിൽ സാധ്യതകളില്ല, പ്രതീക്ഷകളില്ല. പക്ഷേ അല്ലാഹുവിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. വലം അക്കുംബി ദുആഇക റബ്ബി ശഖിയ, അല്ല ഉത്തരം നൽകി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ. ഓ സക്കരിയ, താങ്കൾക്ക് നാം യഹ്യ എന്ന ഒരു കുട്ടിയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു, മുമ്പ് ആരെയും നാം ആ പേരുള്ളവനാക്കിയിട്ടില്ല. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിക്കണം, അല്ലാഹുവേ, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എന്റെ റബ്ബെ എനിക്ക് എങ്ങനെ ഒരു സന്താനമുണ്ടാകും. വകാനത്തി ഇംറാഅതി ആഖിറ, എന്റെ ഭാര്യ വന്ധ്യയാണ്. വഖദ് ബലഅതു മിനൽ കിബ്രി ഇതിയ, ഞാനാകട്ടെ വാർദ്ധക്യാവസ്ഥയിൽ, തൊലികളൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലുമാകുന്നു. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ, അല്ല പറഞ്ഞു, അപ്രകാരം തന്നെയാണ് നിനക്ക് സന്താനമുണ്ടാകും, അല്ലാഹുവിന് അത് എളുപ്പമാണ്. വഖദ് ഖലഖതുക മിങ് ഖബ്ലു വലം തകു ശൈആ, ഇതിന്റെ മുമ്പ് നിന്നെ നാം സൃഷ്ടിച്ചു, നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് അല്ലാഹു തആല ഒരു സന്താനത്തെ ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാണ്. സൂറത്തു മറിയമിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട ആളാണ്. പക്ഷേ പിന്നീട് അമ്പിയാക്കന്മാരുടെ ശൃംഖല തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്നാണ് ഉണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിലാണ് ഇസ്രായേലിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും കടന്നു വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നും വന്നു. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച പ്രതീക്ഷയുണ്ടാകും. അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന, അവന്റെ അദാബിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായി ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം വിസ്മരിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് അലൈഹിസ്സലാമിന് 18 വർഷം തുടർച്ചയായി രോഗമുണ്ടായി, മാരകമായ രോഗമുണ്ടായി, ശരീരത്തിൽ വലിയ വ്രണങ്ങളുണ്ടായി. നമ്മൾ ആലോചിക്കണം, പനിയൊന്ന് അധികമായാൽ മരുന്ന് കഴിച്ച് രോഗം മാറിയില്ലെങ്കിൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടെ നിന്നും രോഗം മാറിയില്ലെങ്കിൽ, അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ട് രോഗം മാറിയില്ലെങ്കിൽ, ഒരു 2-3 ആഴ്ച ആകുമ്പോഴേക്ക് നമ്മൾ തളർന്നു, നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചുപോയി. പക്ഷേ 18 കൊല്ലമാണ് അയ്യൂബ് അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചത്. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ മരിക്കാൻ തുടങ്ങി. ഒരു മകൻ മരിച്ച് മറവ് ചെയ്തിരുമ്പോക്കെ അടുത്ത മകൻ മരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധനമൊക്കെ നശിച്ചു. അതുപോലെ തന്നെ കുടുംബം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. പക്ഷേ പ്രതീക്ഷ അസ്തമിച്ചില്ലായിരുന്നു അദ്ദേഹത്തിന്. അന്നീ മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ, റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറെ കരുണ ചെയ്യുന്നവനാണല്ലോ. സൂറത്തുൽ അംബിയയിലെ 83-ാമത്തെ ആയത്ത്. അള്ളാഹു ഉത്തരം നൽകി, മുമ്പ് അദ്ദേഹമുള്ള അതേ അവസ്ഥയേക്കാളും ഉത്തമമായ അവസ്ഥ അദ്ദേഹത്തിന് അള്ളാഹു നൽകി. നമ്മൾ മനസ്സിലാക്കണം, യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി, നമ്മൾ ആലോചിക്കണം, മത്സ്യം വിഴുങ്ങി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തെ നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും. പ്രവാചകന്മാർക്ക് മാത്രം ബാധകമല്ല, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മൾ അകപ്പെടുന്ന പ്രയാസങ്ങളിൽ നിന്ന്
നമ്മെ കരകയറ്റും. വകദാലികനുൽ മുഅ്മിനീൻ, അപ്രകാരം വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുമെന്ന് സൂറത്തുൽ അംബിയായിലെ 87-88 ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാളുകൾ യാത്ര ചെയ്തു, രാത്രിയായപ്പോ ഗുഹയിൽ അഭയം പ്രാപിച്ചു, വലിയ പാറക്കല്ലുരുണ്ട് വന്ന് ഗുഹാമുഖമടഞ്ഞു. സ്വഹീഹായ ഹദീസിലുള്ള ചരിത്രമാണ്. അവർ മൂന്ന് പേരും ശക്തമായി തള്ളിനോക്കി, അല്പം പോലും പാറക്കല്ല് അനങ്ങിയില്ല. അവർ പറഞ്ഞു, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുൻനിർത്തി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചപ്പോ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും പാറക്കല്ല് അല്പം അല്പം നീങ്ങി, അവസാനം അത് മുഴുവനായി നീങ്ങി, അവരതിലൂടെ രക്ഷപ്പെട്ടു. കണ്ടോ, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഒരിക്കലും രക്ഷയില്ല എന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കടന്നു വരാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ചരിത്രമതല്ലേ പഠിപ്പിക്കുന്നത്? മൂസ അലൈഹിസ്സലാമിനും ബനു ഇസ്രായേലുകാർക്ക് മുമ്പിൽ കടലാണ്, ബാക്കിൽ ഫിർഔനും അവന്റെ പട്ടാളവുമാണ്. ഭൗതികമായ പ്രതീക്ഷയില്ല, പക്ഷേ പ്രാർത്ഥിച്ചു, എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു വടികൊണ്ട് സമുദ്രത്തിലടിക്കാൻ, സമുദ്രം പിളർന്നു. 12 ഗോത്രത്തിനും പ്രത്യേകമായി പോകാൻ 12 ഉണങ്ങിയ വഴികൾ രൂപപ്പെട്ടു. മൂസ അലൈഹിസ്സലാമും അനുയായികൾ രക്ഷപ്പെട്ടു. ഫിർഔനും ആളുകളും കടലിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാവുന്ന ചരിത്രമല്ലേ? ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്തുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാം വിശ്വാസികൾക്ക്. കറാമത്തായി മറിയം ബീവിക്ക് അല്ലാഹു തആല ഭക്ഷണം ഇറക്കി കൊടുത്തു. നമ്മൾ ആലോചിക്കണം, മറിയം ബീവിയെ ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ല, അങ്ങനെയുള്ള മറിയം ബീവിക്ക് അല്ലാഹു തആല സന്താനത്തെ നൽകി. അവർ ചോദിക്കുന്നുണ്ട്, അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെ ഒരു കുട്ടിയുണ്ടാകും, എനിക്കെങ്ങനെ ഒരു കുട്ടിയുണ്ടാകും. വലം യംസസ്നി ബശറും വലം അക്കു ബഖിയ, ഒരാളും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാനൊരു ദുർനടപ്പുകാരിയുമില്ല. ഖാല കദാലിക ഖാല റബ്ബിക റബ്ബുകി ഹുവ അലൈ ഹയ്യൻ, അപ്രകാരം തന്നെ അല്ലാഹുവിന് എളുപ്പമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറ മഖ്ലിയ, മറിയം നിനക്കുണ്ടാകുന്ന കുട്ടി അത് ലോകത്തിന് അനുഗ്രഹീതമായ ഒരു കുട്ടിയാകാൻ, ആ കുട്ടിയെ ദൃഷ്ടാന്തമാക്കുവാൻ ഒക്കെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം പോലും കഴിയാതെ, ഒരു പുരുഷന്റെ സ്പർശനം പോലുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹുവ മറിയം ബീവിക്ക് സന്താനത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് സന്താനമില്ലാത്ത ആളുകൾ നിരാശരാവേണ്ടതില്ല, പ്രതീക്ഷ വെക്കാം അള്ളാഹുവിൽ. സക്കരിയ അലൈഹിസ്സലാമിന് സന്താനത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കും നൽകും. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം അള്ളാഹു തആല ശിഫയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും അള്ളാഹു തആല ശിഫ നൽകും. യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നാം അകപ്പെട്ട പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. കൃത്യമായ പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രയാസഘട്ടങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറരുത്, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കുക, എപ്പോഴും അള്ളാഹുവിനെപ്പറ്റി സദ്വിചാരം ഉണ്ടാവുക. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞപ്പോ തണുപ്പും ശാന്തിയുമാക്കിയവനാണ് അല്ലാഹു തആല. പ്രതീക്ഷ ഒരിക്കലും അസ്തമിക്കാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. യാക്കൂബ് അലൈഹിസ്സലാമിനോട് മക്കൾ വന്നിട്ട് പറയാണ്, ഉപ്പ യൂസഫിനെ ചെന്നായ പിടിച്ചിട്ടുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം അത് വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട് യൂസഫിനെ കണ്ടുകിട്ടുമെന്ന്. തന്റെ രണ്ടാമത്തെ മകനായ ബിനിയാമിൻ എന്ന് പറയുന്ന മകനെയും നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നത്, മക്കളെ നിങ്ങൾ പോയി രണ്ടാളെയും അന്വേഷിക്കുക, യൂസഫിനെയും അന്വേഷിക്കുക, ബിനിയാമിനെയും അന്വേഷിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾക്കൊരിക്കലും നിരാശയുണ്ടാവരുത്. നിരാശ ഉണ്ടാവുക നിഷേധികളായ ആളുകൾക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ രൂപത്തിലുമുള്ള സഹായത്തെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കൊറോണയുടെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി പഴയതിനേക്കാൾ നല്ലൊരവസ്ഥ അള്ളാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും രോഗികളാണ്, അല്ലാഹു തആല അവർക്ക് സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വ
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد وعلى آله إن الحمد لله